ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു സീമ ഫുഡ്സ്. എൻ്റെ കൂട്ടുകാർക്കെല്ലാം സുഖമാണെന്ന് വിചാരിക്കുന്നു, അതേപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നല്ല ക്രീമി ആയിട്ടുള്ള മയോണൈസ് ആണ്. മയോണൈസ് കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷേ ആരോഗ്യ പ്രശ്നം മൂലം കഴിക്കാൻ എല്ലാവർക്കും പേടിയുമാണ്. ഇനി ആ പേടി വേണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മയോണൈസ് ആണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത്. എണ്ണ, മുട്ട, പൊട്ടറ്റോ, കാഷ്യൂനട്ട് ഒന്നും ചേർക്കാണ്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മയോണൈസ് ആണ് നിങ്ങൾക്ക് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നല്ല കട്ടിയുള്ള പാൽ ഇവിടെ ഞാൻ എടുത്തിട്ടുണ്ട്. 500 ml പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 1.5 ലിറ്റർ പാൽ ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുക്കണം. പാൽ നല്ല കട്ടി ഉണ്ടാവണം. വെള്ളമായിട്ടുള്ള പാലാണെങ്കിൽ നമുക്ക് ഈ മയോണൈസിന് ഇത്ര തിക്നെസ് കിട്ടില്ല. പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളപ്പിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, തിളക്കുന്ന സമയം വരെ നന്നായിട്ട് ഇതേപോലെ ഇളക്കി ഇളക്കി വേണം ഇത് തിളപ്പിച്ചെടുക്കാൻ. അല്ലായെങ്കിൽ അടിക്ക് പിടിക്കാനും മുകളിൽ പാട കെട്ടാനും ചാൻസ് ഉണ്ട്. ഈ പാട കെട്ടാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ അതൊന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇളക്കി ഇളക്കി ഈ പാൽ തിളപ്പിച്ചെടുക്കുന്നത്. ഇപ്പോൾ പാൽ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം ഫ്ലെയിം ലോയിലേക്ക് മാറ്റി കൊടുക്കണം. നമുക്കിനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനെഗർ ഒഴിച്ചു കൊടുക്കണം. വിനെഗറിന് പകരമായിട്ട് 1 നാരങ്ങയുടെ നീരും ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇനി സാവധാനത്തിൽ 1 സ്പൂണ് കൊണ്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. 1-30 സെക്കൻഡ് ആകുമ്പം തന്നെ പാലൊക്കെ നന്നായിട്ട് പിരിഞ്ഞ് ഇതിൻ്റെ കട്ടിയുള്ള ഭാഗം നന്നായിട്ട് ഉരുണ്ടുരുണ്ട് കിട്ടും. അപ്പോൾ ആ ഒരു പരുവത്തിൽ വേണം നമുക്ക് കിട്ടാൻ. ഈ പാനിലുണ്ടാകുന്ന വെള്ളം ഒരു ലൈറ്റ് ഗ്രീൻ കളറായി കിട്ടും. അപ്പോൾ അതാണ് നമുക്ക് പാകമായിട്ട് കണക്കാക്കേണ്ടത്. ഈ ഒരു സമയം ഫ്ലെയിം ലോയിൽ തന്നെ വെച്ചു കൊടുക്കണം. നമുക്ക് ഈ കൊഴുപ്പുള്ള ഭാഗമെല്ലാം നന്നായിട്ട് പിരിഞ്ഞ് കിട്ടണം. ഈ സൈഡിലെ ഭാഗമെല്ലാം നന്നായിട്ട് സ്പൂണുകൊണ്ട് ഒന്ന് ഇളക്കി പാലിലോട്ട് തന്നെ ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ കൊഴുത്ത ഭാഗവും വെള്ളവും ഫുള്ളായിട്ട് സെപ്പറേറ്റ് ആയിരുന്ന സമയത്ത് നമുക്കിത് അരിപ്പിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഇനി ഒരു 5 മിനിറ്റ് മാത്രം വെള്ളം വാർന്നു പോകാൻ വെയിറ്റ് ചെയ്യുക. കൂടുതൽ ഡ്രൈ ആവേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല ക്രീമി ആയിട്ടുള്ള മയോണൈസ് കിട്ടില്ല. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണിനേക്കാളും കുറച്ച് ഉപ്പും പിന്നെ അതിനേക്കാളും പകുതിയായിട്ട് ഷുഗറും ഒരു ചെറിയ വെളുത്തുള്ളി അല്ലി. വെളുത്തുള്ളി അല്ലി വലുതാണെങ്കിൽ അതിൻ്റെ പകുതി മാത്രം മതി. ഞാനിപ്പോൾ ചെറിയ കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ടത് പെപ്പർ പൗഡറാണ്. വൈറ്റ് പെപ്പർ പൗഡറാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏതാണുള്ളത് അത് ഇട്ട് കൊടുക്കാം. വൈറ്റ് കളറാകുമ്പോൾ നമ്മുടെ മയോണൈസിന് നല്ല കളർ ഉണ്ടാവും. അത് 1/2 ടീസ്പൂണാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് വിനേഗറാണ്. വിനേഗർ 1 ടീസ്പൂൺ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നല്ല തണുത്ത പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ആദ്യം 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കണം. പാല് കുറച്ച് മുമ്പ് തന്നെ ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം കൂടി ചേർത്തിട്ട് ഹൈ സ്പീഡിൽ നന്നായിട്ട് നിന്ന് അരച്ചെടുക്കണം. അതായത് നല്ല പേസ്റ്റ് പോലെ ആവണം, ആ രീതിയിലൊന്ന് അടിച്ചെടുക്കണം. ഇനി സൈഡിലെ ഭാഗമുള്ള ഒരു സ്പൂൺ കൊണ്ട് മിക്സ്ഡ് മിഡിൽ ഭാഗത്തേക്ക് ആക്കി കൊടുക്കണം. എന്നിട്ട് വീണ്ടും തരിയില്ലാത്ത രീതിയിലൊന്ന് നമുക്കൊന്ന് അടിച്ചെടുക്കാം. നല്ല ക്രീമി ആയിട്ട് കിട്ടണം. പാല് ആവശ്യമാണെങ്കിൽ ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നല്ല തണുത്ത പാൽ തന്നെ ഒഴിച്ചു കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് അടിച്ചെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ചൂടാവും. ഇപ്പോൾ ഞാൻ നന്നായിട്ട് വീണ്ടും അടിച്ചെടുത്തു. നല്ല ക്രീമി ആയിട്ടുള്ള മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പാല് നിങ്ങൾക്ക് എത്രത്തോളം വേണം, നിങ്ങളുടെ തിക്നെസ് എത്ര വേണം, അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ആദ്യം 2 സ്പൂണും പിന്നീട് എനിക്കൊരു 1/2 സ്പൂണും ചേർത്ത് കൊടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കറക്റ്റ് ഒരു അളവില്ല, നിങ്ങൾക്ക് അത് അടിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ അറിയും. അപ്പോൾ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ളൊരു മയണൈസാണിത്. പിന്നെ ആർക്കും ടെൻഷനില്ലാണ്ട് നമുക്ക് ഈ മയണൈസ് കഴിക്കാം. പാൽ മാത്രമാണ് വേണ്ടത്, കൂടുതൽ ഇൻഗ്രീഡിയൻസും ആവശ്യമില്ല. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ മക്കൾക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും നല്ല ക്രീമിയാണ്, നല്ല ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും.
കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താലും ഒരു സെക്കൻഡ് ഉണ്ടിന് തീർത്ത് കിട്ടും. അത്രയും ടേസ്റ്റി അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. അതേപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. ഇനിയും പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. ബൈ ബൈ.